98.6 FM. Today's COVID-19 updates. ഖത്തറിൽ ഇന്ന് 195 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 232,817 ആയി. പുതുതായി 133 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 235,052 ആയി. 25,092 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 1,766 പേരാണ് രോഗബാധിതരായുള്ളത്. കോവിഡ് രോഗികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡികൾ 6 മാസം വരെ സംരക്ഷണം നൽകുമെന്ന് പഠനം. കോവിഡ് ബാധിച്ച 130 പേരിൽ നടത്തിയ ഗവേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്താൻ സാധിച്ചത്. തലവേദന, മണവും രുചിയും നഷ്ടമാകൽ തുടങ്ങിയ ലഘുവായ ലക്ഷണങ്ങൾ മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. ഇവരിൽ 90% പേരിലും കൊറോണ വൈറസിനെതിരെയുള്ള ആന്റിബോഡി പ്രതികരണമുണ്ടായി. ചെറിയ ലക്ഷണങ്ങളോടെയുള്ള കോവിഡ് രോഗികൾക്കും ആന്റിബോഡി പ്രതികരണമുണ്ടാകുമെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ മിഷിഗൻ മെഡിസിനിലെ അലർജി ആൻഡ് ഇമ്യൂണോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ചാൾസ് ഷൂളർ പറഞ്ഞു. ഇറക്കുമതി ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന മൃഗങ്ങളെ ക്വാറന്റൈൻ ചെയ്യുന്നതിന് ഖത്തർ 2 പടുകൂറ്റൻ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നു. ഹെമത് തുറമുഖത്തിന് സമീപം മിസൈദിലും അൽ റുവൈസ് തുറമുഖത്തിന് സമീപം അൽ ഷമാലിലും നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുടെ പണി മാസങ്ങൾക്കകം പൂർത്തിയാകും. മേഖലയിൽ തന്നെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളോടുകൂടി നിർമ്മിക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ രാജ്യത്തെ കയറ്റുമതി ഇറക്കുമതി ശേഷിയെ വൻതോതിൽ സഹായിക്കും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് സുപ്രധാന പങ്കുവഹിക്കുന്നതാവും ഇവ. ഇറക്കുമതി ചെയ്യുന്ന മൃഗങ്ങൾ രാജ്യത്തേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ പരിശോധിച്ചുറപ്പുവരുത്താൻ ഈ കേന്ദ്രങ്ങൾ സഹായിക്കും. അറവുശാല ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. ഖത്തറിൽ ഇന്ന് രാത്രി മുതൽ സെപ്റ്റംബർ 19 ഞായറാഴ്ച വരെ ഹ്യൂമിഡിറ്റി ഉയരുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചില സ്ഥലങ്ങളിൽ രാത്രി വൈകിയും അതിരാവിലെയും മൂടൽമഞ്ഞുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വാരാന്ത്യത്തിലെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ താപനില 29 ഡിഗ്രി സെൽഷ്യസും 41 ഡിഗ്രി സെൽഷ്യസുമാണ്. ഈ കാലയളവിൽ കാഴ്ച ദൂരം 3 കിലോമീറ്ററോ അതിൽ കുറവോ ആയിരിക്കും. കൂടാതെ പകൽ സമയത്ത് കടലിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ ശക്തമായ കാറ്റിനെക്കുറിച്ചും QMD മുന്നറിയിപ്പ് നൽകി. വേനൽക്കാലത്ത് തുറസായ സ്ഥലങ്ങളിൽ നടത്തുന്ന ജോലികൾക്കുള്ള നിരോധനം അവസാനിപ്പിച്ചെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ് ലേബർ സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയം പ്രഖ്യാപിച്ചു. June 1 മുതൽ September 15 വരെ രാവിലെ 10:00-3:30 ഇടയിൽ ജോലി ചെയ്യുന്നത് നിരോധിച്ചിരുന്നു. ലേബർ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന മന്ത്രാലയം കമ്പനികൾ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്താനും ചൂടുമൂലമുള്ള സമ്മർദ്ദത്തിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാനും June 1 മുതൽ തീവ്രമായ പരിശോധനാ ക്യാമ്പയിനുകൾ നടപ്പാക്കിയിരുന്നു. ഖത്തറിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പാർട്ട് ടൈം ജോലി അനുവദിക്കുന്നതിനുള്ള കരട് നിയമത്തിന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽഥാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അംഗീകാരം നൽകിയത്. മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രിയും ക്യാബിനറ്റ് കാര്യങ്ങളുടെ ആക്ടിംഗ് മന്ത്രിയുമായ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ബിൻ തുർക്കി അൽ സുബൈയാണ് ഇത് സംബന്ധിച്ച കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചത്. ജീവനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ലോകത്താകെ ഇതുവരെ 46,65,843 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 22,68,12,970 ആയി. ഇതിൽ 20,35,82,049 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 22,182 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. തൃശൂർ 3,282, എറണാകുളം 2,901, തിരുവനന്തപുരം 2,135, മലപ്പുറം 2,061, കോഴിക്കോട് 1,792, പാലക്കാട് 1,613, കൊല്ലം 1,520, ആലപ്പുഴ 1,442, കണ്ണൂർ 1,246, കോട്ടയം 1,212, പത്തനംതിട്ട 1,015, ഇടുക്കി 973, വയനാട് 740, കാസർഗോഡ് 280 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates.